കൗതി മാലിന്യ പ്ലാന്റിനെതിരെ ഇന്നലെ നടന്ന പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ജനകീയ ഹർത്താൽ. കൗതി, തെക്കേപ്പുറം, പള്ളിക്കണ്ടി, കുറ്റിച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഹർത്താൽ. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുന്നു. നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നാണ് ജനകീയ സമരസമിതിയുടെ മുന്നറിയിപ്പ്. ആതിര ധർമ്മരാജ് ചേരുന്ന വിവരങ്ങളുമായി. ആതിര, ഇന്നലെ തന്നെ വലിയ പ്രതിഷേധമാണ് കൗതി മേഖലയിൽ ഉണ്ടായത്. ഇന്ന് ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അവിടെ സംഘർഷാവസ്ഥയുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. എന്താണ് സാഹചര്യം? തീർച്ചയായിട്ടും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കോതി മേഖലയിൽ ഹർത്താലാണ്. ഇന്നലെ ഇവിടെ നടന്ന പ്രതിഷേധത്തിൽ പ്രതിഷേധത്തിനിടെ പോലീസിനുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ജനകീയ സമരസമിതി ഹർത്താൽ ആചരിക്കുന്നത്. കോതി അടക്കമുള്ള മൂന്ന് പ്രദേശങ്ങളിൽ, പള്ളിക്കണ്ടി, തെക്കേപ്പുറം, കുറ്റിച്ചിറ തുടങ്ങിയ മൂന്ന് മേഖലകളിൽ കൂടിയാണ് ഹർത്താൽ ഉള്ളത്. ഏതായാലും രാവിലെ 6 മണി മുതൽ തന്നെ ഹർത്താൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം പോലീസ് സന്നാഹം, വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ, കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് തുടങ്ങുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ശക്തമാകാൻ തന്നെയാണ് കാരണം. ഇവിടെ ഇപ്പോൾ ജനകീയ സമരസമിതിയുടെ ആളുകൾ തന്നെയുണ്ട്. നമുക്ക് അവരോട് തന്നെ എങ്ങനെയാണ് ഹർത്താൽ, ഇന്നിപ്പം ഹർത്താലാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും ഇന്നലത്തെ പോലെ പ്രതിഷേധം തുടരാൻ തന്നെയാണോ? പോലീസ് കമ്മീഷണറോട് നമ്മൾ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി നിർത്തിയെന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിർത്തിവെക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഇനി എന്താണെന്ന് അറിയില്ല. പോലീസുകാർ സമയത്ത് എത്തേണ്ടതാണ്, എത്തിയിട്ടില്ല. കാരണം നമ്മൾ ഇത് കോടതി കൊടുത്ത കേസുകളാണ്. അതേ സ്റ്റേ നീങ്ങിയതാണ്. സ്റ്റേ നീങ്ങിയിട്ട് മറ്റേ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിൻ്റെ രേഖകളൊന്നും കിട്ടിയിട്ടില്ല. അത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയറും ഡെപ്യൂട്ടി മേയറും എന്ത് ചെയ്യുകയാണ്? ഇതിന് രേഖ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിട്ടിട്ടുള്ളതാണ്. ജനങ്ങളെ ഒന്നായിട്ട് ബുദ്ധിമുട്ടി ഇരിക്കുകയാണ്. ഇത് 156 കോടിയുടെ പദ്ധതിയാണ്. ഇത് ഏകദേശം ഒക്കെ പദ്ധതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൊത്തം എന്തുണ്ട്, ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാരണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഈ ഊടുകളും ഈ പിന്നെ ഈ പുഴകളൊക്കെ മടത്തരത്തിലുള്ളതുണ്ട്. മഴക്കാലങ്ങളിലൊക്കെ എന്തെങ്കിലും വെള്ളം പേരി കയറി റൂട്ടിലൊക്കെ കയറുക. ഈ മാലിന്യ ജലം എന്ന് പറഞ്ഞാൽ ഇതിവിടെ പ്ലാന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ മറ്റേ ഈ ഇതൊക്കെ ഉണ്ട്, ഈ മാലിന്യങ്ങളൊക്കെ റൂട്ടിലൊക്കെ അരി കയറി വരിക. ഇത് മാത്രമല്ല, അത് എത്രയോ കിലോമീറ്ററുകൾക്ക് ഹെയർ ആയിട്ട് തന്നെ പുറത്തേക്ക് പോയി പോവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ ഇരുന്ന് പ്രദേശത്ത് സാമൂഹ്യ സാംസ്കാരിക സംഘടന രാഷ്ട്രീയക്കാരൊക്കെ ചർച്ച ചെയ്താൽ, പക്ഷെ ഒരു ഈ മേയറും ഡെപ്യൂട്ടി മേയറും എന്നൊരു ധിക്കാരം എന്തുണ്ട്, ഈ പരിധിയിൽ നടപ്പിലാക്കുക എന്നുള്ള ധിക്കാരങ്ങളാണ്. അത് ഇന്നലെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 41 ആളുകളെ വൈകിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് രാത്രി 11:30 പോലീസ് സ്റ്റേഷൻ മുഖേന ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ട് രാത്രി 11:30 അവരെ ഇറക്കിയിട്ടുള്ളത്. അത് പറഞ്ഞാൽ ഇവർ പോലീസിൽ ആക്രമിച്ചെന്നാണ് പറഞ്ഞിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ്. നമ്മളതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എറണാകുളത്ത് പിന്നെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓർഡർ പ്രകാരം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേ ചെയ്തിട്ട് എന്താണെന്നുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ 57, 58, 59 ഡിവിഷനിലെങ്കിൽ ഹർത്താലാണ്, പൂർണ്ണ ഹർത്താലായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. ബാക്കി പരിപൂർണമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് സമരസമിതിൻ്റെ ആളുകളും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമരം ശക്തമാക്കാൻ തന്നെയാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേ ഓർഡർ, നേരത്തെ കീഴ്ക്കോടതി നൽകിയ ഒരു സ്റ്റേ ഓർഡർ ഹൈക്കോടതി പിന്നീട് നീക്കുകയായിരുന്നു. ആ സ്റ്റേ ഓർഡറിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇവിടെ എത്തി നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തുടരുന്നത്. പക്ഷേ ഈ സ്റ്റേ ഓർഡർ ഈ ജനകീയ സമരസമിതിയെ കാണിച്ചില്ലെന്നും പ്രദേശവാസികളെ കാണിച്ചില്ലെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു നടപടിയിലേക്കും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഇന്നലെ തന്നെ മേയർ വ്യക്തമാക്കിയത് പദ്ധതിയുമായി മുമ്പോട്ട് പോകുകയല്ലാതെ മറ്റൊരു നിർവാഹവും കോർപ്പറേഷനെ സംബന്ധിച്ച് ഇല്ല എന്ന് തന്നെയാണ് മേയറും വ്യക്തമാക്കുന്നത്. ആ സാഹചര്യം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒരു പ്രതിഷേധ സാധ്യത തുടരുന്നുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഏതായാലും ഇന്ന് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം തുടർന്നു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങും. കാരണം ഇന്നലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ആദ്യം ഈ ഒരു നിർമ്മാണ പ്രവർത്തനം തുടരുന്നത് വെച്ചാൽ ഈ ഒരു പ്രദേശത്താണ് ഈ ഒരു മാലിന്യ പ്ലാന്റ് വരുന്നത്. ഈ പ്രദേശത്ത് ആദ്യം ഈ ഒരു ചുറ്റുമുതൽ കിട്ടുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു പ്രതിഷേധത്തിലേക്ക് വരുന്നത്. വലിയ തരത്തിൽ ഒരു പ്രതിഷേധം അക്രമാസക്തമാകുന്ന ഒരു രീതിയിലേക്ക് ഇന്നലെ നമ്മൾ കണ്ടത്. അതിനുശേഷം പുരുഷന്മാരടക്കമുള്ളവരെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ മാറ്റുന്ന ഒരു രീതി, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു അതിക്രമത്തിന്റെ ഒരു രീതി ഇന്നലെ കണ്ടു. അതിനുശേഷമാണ് ഈ ഒരു ഹർത്താലിലേക്ക് 3 ഡിവിഷനുകളിലായിട്ട്, കോഴിക്കോട് കോർപ്പറേഷനിലെ 3 ഡിവിഷനുകളിലായിട്ട് ഇന്ന് ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ. ഏതായാലും ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് നീങ്ങുന്നില്ല. വലിയൊരു പോലീസ് സന്നാഹവും പ്രദേശത്തുണ്ട്. ഈ ഒരു സംഭവത്തിന് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം തുടർന്നു കഴിഞ്ഞാൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഈ സമരസമിതിയുടെ തീരുമാനം.
ശരിയാതിര കൗതി മാലിന്യ പ്ലാന്റിനെതിരെ ഇന്നലെ നടന്ന പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ജനകീയ ഹർത്താൽ. ആതിര ധർമ്മരാജാണ് വിവരങ്ങൾ നൽകിയത്.